ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോഷൻമെൻറ് ഓഫ് ജോയിൻ കോസ്റ്റ് ആണ് ലാസ്റ്റ് വീഡിയോയിൽ ജോയിൻ കോസ്റ്റ് എന്താണ് എന്തിനാണ് ജോയിൻ കോസ്റ്റിന് അപ്പോഷൻ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ബ്രീഫായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കുറേ മെത്തേഡ്സ് നമുക്കത് ജോയിൻ കോസ്റ്റ് അപ്പോഷൻ ചെയ്യാൻ വേണ്ടി കുറേ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതിൽ ഒരു മെത്തേഡാണ് ഈ റിവേഴ്സ് കോസ്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് ജോയിൻ കോസ്റ്റ് തന്നിരുന്നാൽ എങ്ങനെയാണ് അതിനെ ഒന്നിൽ കൂടുതൽ പ്രോഡക്ട്സിന് അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് First of all, let's see what is reverse cost method. Under this method, join cost a proportion in the ratio of join values. ഓഫ് ദി ജോയിൻറ്റ് പ്രോഡക്റ്റ്സ് അറ്റ് ദി സെപ്പറേഷൻ പോയിന്റ് അതായത് ജോയിൻറ് കോസ്റ്റ് എങ്ങനെയാണ് ഈ മെത്തേഡിൽ അപ്പോഷൻ ചെയ്യുന്നത് ജോയിൻറ് കോസ്റ്റ് അപ്പോഷൻ ദ റേഷ്യോ ഓഫ് ജോയിൻ്റ് വാല്യൂസ് അപ്പോൾ ആ ജോയിൻറ്റ് വാല്യൂസിൻ്റെ റേഷ്യോയിലാണ് നമ്മൾ ജോയിൻറ്റ് കോസ്റ്റിനെ സെപ്പറേഷൻ പോയിന്റിൽ വെച്ച് അപ്പോഷൻ ചെയ്യുന്നത് അതിനൊരു സ്പെസിഫിക് ഫോമാറ്റ് ഉണ്ട് ആ ഫോമാറ്റ് അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് വരും ആ ഫോമാറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ആ പേരിൽ നിന്ന് തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം റിവേഴ്സ് കോസ്റ്റ് തിരിച്ചെഴുതി ആണ് നമ്മളിത് പോകുന്നത് അതുകൊണ്ടാണ് അതിനെ റിവേഴ്സ് കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നോക്കിയാൽ സെയിൽസിൽ നിന്നും എന്തിനെ കുറയ്ക്കുന്നു പ്രോഫിറ്റിനെ കുറയ്ക്കുന്നു സാധാരണയായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് സെയിൽസിൽ നിന്ന് നമ്മൾ സാധാരണ കോസ്റ്റ് കുറയ്ക്കുകയാണ് കോസ്റ്റ് കുറച്ച് പ്രോഫിറ്റിനെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ നേരെ തിരിച്ച് സെയിൽസിൽ നിന്നും എന്തിനെയാണ് കുറയ്ക്കുന്നത് പ്രോഫിറ്റിനെ കുറച്ചിട്ട് എന്തിൽ അറൈവ് ചെയ്യുന്നു കോസ്റ്റിൽ അറൈവ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഇതിനെ റിവേഴ്സ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സോ വാട്ട് വി ഹാവ് ടു ഡു ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ റെക്കോർഡ് ദി സെയിൽസ് വാല്യൂ ദെൻ ഫ്രം ദാറ്റ് വാല്യു യു ഷുഡ് ഡിഡക്ട് ദി എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ദെൻ യു വിൽ ഗെറ്റ് ദി ടോട്ടൽ കോസ്റ്റ് അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കിട്ടും സെയിൽസ് മൈനസ് പ്രോഫിറ്റ് ഗീവ്സ് യു ടോട്ടൽ കോസ്റ്റ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ടോട്ടൽ കോസ്റ്റിൽ എത്ര മാത്രമാണ് ജോയിൻറ്റ് കോസ്റ്റ് എന്ന് കണ്ടെത്തുക ഇത് ടോട്ടൽ കോസ്റ്റ് എവിടെയാണ് തരുന്നത് ടോട്ടൽ കോസ്റ്റ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെ കാണും അതിനകത്ത് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോട്ടൽ കോസ്റ്റ് കൺസിസ്റ്റ് ഓഫ് സെപ്പറേഷൻ കോസ്റ്റ് സെപ്പറേഷൻ കോസ്റ്റ് മീൻസ് ഫർദർ പ്രോസസ്സിങ് കോസ്റ്റും കാണും പിന്നീട് ജോയിൻ കോസ്റ്റും കാണും ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് രണ്ടായിട്ട് തിരികുക വൺ ഇസ് വൺ പാർട്ട് കംപ്രൈസസ് ഓഫ് ഫെർദർ പ്രോസസിങ് കോസ്റ്റ് ദാറ്റ്സ് ഇസ് അതർവൈസ് വൺ ഈസ് സബ്സിക്വൻറ്റ് കോസ്റ്റ് ആൻഡ് ദി അതർ പാർട്ട് കംപ്രൈസസ് ഓഫ് ജോയിൻ കോസ്റ്റ് അപ്പം നമുക്ക് വേണ്ടുന്ന പോർഷൻ ഏതാണ് ഈ ടോട്ടൽ കോസ്റ്റിൽ ജോയിൻറ്റ് കോസ്റ്റാണ് നമ്മൾ കണ്ടെത്തേണ്ടത് കണ്ടെത്തിയിട്ട് ആ കോസ്റ്റിനെ ഓരോ പ്രോഡക്റ്റിനും ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാന്നാണ് നോക്കുന്നത് ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഫൈൻഡ് ദി ടോട്ടൽ കോസ്റ്റ് അപ്പോൾ ഇവിടെ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് കംപ്രൈസസ് ഓഫ് എന്തൊക്കെ കാണുമെന്നാണ് പറഞ്ഞ സബ്സിക്വൻ്റ് കോസ്റ്റും പിന്നീട് ജോയിൻ കോസ്റ്റും ഇപ്പം എന്ത് ചെയ്താൽ മതി ടോട്ടൽ കോസ്റ്റ് ചെയ്യുന്ന ജോയിൻറ്റ് കോസ്റ്റിനെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ കോസ്റ്റിൽ നിന്നും സെപ്പറേഷൻ കോസ്റ്റിനെ അതായത് ഫെർദർ പ്രോസസ്സിങ് കോസ്റ്റിനെ മാറ്റുവാണെങ്കിൽ നമുക്ക് എന്തിൽ അറൈവ് ചെയ്യാൻ പറ്റും ജോയിൻറ്റ് കോസ്റ്റിൽ അപ്പോൾ അവരെങ്ങനാണ് ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം ഫ്രം ദിസ് ടോട്ടൽ കോസ്റ്റ് യു ഹാവ് ടു റിമൂവ് ദി ഫെർദർ പ്രോസസ്സിങ് കോസ്റ്റ് ഫെർദർ പ്രോസസിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സബ്സിക്വൻറ്റ് കോസ്റ്റ് അത് റിമൂവ് ചെയ്യുക പിന്നെ ഇവിടെ വേറെ ഒരു കാര്യം കൂടി റിമൂവ് ചെയ്തിട്ടുണ്ട് കണ്ടു സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് കാരണം ഈ ടോട്ടൽ കോസ്റ്റിനകത്ത് എന്തൊക്കെയാണുള്ളത് ഈ ടോട്ടൽ കോസ്റ്റിനകം പറഞ്ഞാൽ സബ്സിക്വൻ്റ് കോസ്റ്റുകളുമുണ്ട് പിന്നീട് ജോയിൻറ്റ് ഉണ്ട് ഈ സബ്സിക്വന്റ് കോസ്റ്റ് വരുന്ന സമയത്ത് വേറൊരു കോസ്റ്റും കൂടെ കയറി വരും അത് സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റും കൂടെ കയറി വരും യഥാർത്ഥത്തിൽ ജോയിൻ കോസ്റ്റ് എപ്പോഴാണ് നമ്മൾ ഇൻകർ ചെയ്യുന്നത് ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണ് നമുക്ക് ജോയിൻ കോസ്റ്റ് ഈ പ്രോഡക്റ്റ്സ് എല്ലാം കൂടെ ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യുന്ന സമയത്താണ് ജോയിൻ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നത് ആ സമയത്ത് ജോയിൻ കോസ്റ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ലേബർ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ചേരുന്നതാണ് ജോയിൻ കോസ്റ്റ് അതിനകത്ത് ഏത് ഐറ്റം ഉണ്ടാവാൻ പാടില്ല സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ഉണ്ടാവാൻ പാടില്ല ആദ്യം സംഭവിച്ച ജോയിൻ കോസ്റ്റിൽ കാരണം അതൊരു പോയിന്റ് ഓഫ് സെയിൽ എന്നുള്ള ആ ഒരു പൊസിഷനിൽ എത്തിയിട്ടില്ല എത്തിയില്ലല്ലോ അതൊരു ഇനിഷ്യൽ സ്റ്റേജിൽ മാത്രം നിൽക്കുന്നതാണ് അത് നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ആഡ് ചെയ്യാൻ പറ്റൂ സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് അപ്പോൾ ജോയിൻ കോസ്റ്റിൽ ഒരിക്കലും സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് കാണില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കോസ്റ്റ് ഈ ടോട്ടൽ കോസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെയും കൂടി റിമൂവ് ചെയ്യണം ഇപ്പോൾ രണ്ട് ആണ് റിമൂവ് ചെയ്യേണ്ടി വരുന്നത് എന്തൊക്കെയാണ് സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ അതും അതിനെയും ടോട്ടൽ നിന്ന് റിമൂവ് ചെയ്യണം പിന്നീട് സബ്സിക്വൻറ്റ് കോസ്റ്റിനെ റിമൂവ് ചെയ്യണം ബാക്കി വരുന്ന ടോട്ടൽ കോസ്റ്റ് ആയിരിക്കും എന്ത് ജോയിൻ കോസ്റ്റ് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യേണ്ടത് ഇത്ര ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സ് കോസ്റ്റ് മെത്തേഡാണ് സോ വട്ട വി ഹാവ് ടു ഡു ഇസ് ഫസ്റ്റ് ഓഫ് ഓൾ റെക്കോർഡ് ദ സെയിൽസ് ഫ്രം ദ സെയിൽസ് യു യൂണിറ്റ് ടു ടെക് ദ പ്രോഫിറ്റ് ദെൻ യു വിൽ ഗെറ്റ് ടോട്ടൽ കോസ്റ്റ് അപ്പോൾ ഈ ടോട്ടൽ കോസ്റ്റിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ആണെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവണം മനസ്സിൽ ടോട്ടൽ കോസ്റ്റ് കംപ്രൈസസ് ഓഫ് സബ്സിക്വൻറ്റ് പ്രോസസ്സിംഗ് കോസ്റ്റ് ജോയിൻ കോസ്റ്റ് ആൻഡ് സം ടൈംസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് അപ്പോൾ അതിൽ നിന്നും ആ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്തിനാണ് എന്തിനാണ് അറേഞ്ച് ചെയ്യേണ്ടത് ജോയിൻ കോസ്റ്റ് അപ്പോൾ എന്ത് ചെയ്താൽ മതി ടോട്ടൽ കോസ്റ്റിൽ നിന്നും സബ്സിക്വൻറ്റ് കോസ്റ്റിനെയും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ആ കോസ്റ്റിനെയും റിമൂവ് ചെയ്യുക ദെൻ യു വിൽ ഗെറ്റ് ജോയിൻറ് കോസ്റ്റ് ഒക്കെ ഒരു പ്രോബ്ലം കാണിച്ച് തരാം എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് ക്വസ്റ്റിൻ ഇതാണ് ദി അറ്റ് ദി എൻഡ് ഓഫ് എ കോമൺ പ്രോസസ്സിംഗ് ത്രീ പ്രോഡക്ട്സ് എ ബി ആൻഡ് സി ആർ ഒബ്റ്റൈൻഡ് മൂന്ന് പ്രോഡക്ട്സ് ആണ് ഇവർ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് അതായത് ഒരു ബേസിക് റോ മെറ്റീരിയലിൽ നിന്നും ആൻഡ് ദ ജോയിൻറ്റ് എക്സ്പെൻസസ്

നമ്മൾ എന്തായാലും കണ്ടുപിടിക്കേണ്ടത് ഈ തേർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ എ എത്ര ബേർ ചെയ്യണം ബി എത്ര ബേർ ചെയ്യണം സി എത്ര ബേർ ചെയ്യണം എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഏത് മെത്തേഡ് അനുസരിച്ച് റിവേഴ്സ് കോസ്റ്റ് മെത്തേഡ് അനുസരിച്ച് എങ്ങനെയാണ് അതിനെ ഷെയർ ചെയ്യേണ്ടത് പിന്നീട് വന്നിരിക്കുന്ന ഇൻഫർമേഷൻ സബ്സിക്വൻറ്റ് എക്സ്പെൻസ് അതായത് സ്പ്ലിറ്റ് ഓഫ് പോയിൻറ്റ് കഴിഞ്ഞു ഇവർ മൂന്നും സെപ്പറേറ്റഡ് സെപ്പറേറ്റഡായി എയ്ക്ക് ഒരു ഇൻഡിവിജ്വൽ ഒരു ഐഡൻറ്റി എന്ന് പറയുന്ന ഒരു ഐഡൻറ്റി കിട്ടി ബിക്ക് ബി എന്ന് പറഞ്ഞ ഐഡൻറ്റി കിറ്റി സിക്ക് സി സി എന്ന് പറഞ്ഞൊരു ഐഡൻറ്റി കിട്ടി അതിനുശേഷം ഉണ്ടായ എക്സ്പെൻസുകളാണ് എയ്ക്ക് മെറ്റീരിയൽ ലേബർ ഓൺ കോസ്റ്റ് ബി ക്കും അതുപോലെ മൂന്ന് കോസ്റ്റുകൾ സിക്കും പിന്നീടുണ്ടായതാണ് ഇവർക്ക് എക്ക് ടോട്ടൽ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഉണ്ടായി പിന്നീട് ബിക്ക് ടു തൗസൻഡ് റുപ്പീസ് എൻകർ ചെയ്തു സിക്ക് പിന്നീട് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇതിനെ സബ്സിക്വൻ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ഫെർദർ പ്രോസസ്സിങ് കോസ്റ്റ് എന്ന് പറയും പിന്നീട് സെയിൽസ് വാല്യൂ തന്നിട്ടുണ്ട് ട്വൻ്റി വൺ തൗസൻഡ് ടെൻ തൗസൻഡ് നയൻ തൗസൻഡ് മൂന്ന് പ്രോഡക്ട്സിൻ്റെയും പിന്നെ ഇതിൻ്റെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് എയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് സെയിൽസ് അതായത് സെയിൽസിൻ്റെ അമ്പത് ശതമാനം പ്രോഫിറ്റ് ആണ് ബി ഡി ആണെങ്കിലും സെയിൽസിൻ്റെ അമ്പത് ശതമാനം പ്രോഫിറ്റ് സി ഡെ ആണെങ്കിൽ സെയിൽസിൻ്റെ തേർട്ടി ത്രീ ആൻഡ് വൺ തേർഡ് പെർസെൻറ്റേജ് ദാറ്റ് മീൻസ് തേർട്ടി ത്രീ പോയിൻറ്റ് ത്രീ ത്രീ പെർസെൻ്റ് അല്ലെങ്കിൽ വൺ തേർഡ് എഴുതാം ഓക്കെ അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം ഇനി നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കാം റിവേഴ്സ് കോസ്റ്റ് മെത്തേഡിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ് പറഞ്ഞു തരുന്നത് ഫസ്റ്റ് സെയിൽസിൽ നിന്നും എന്തിനെ കുറയ്ക്കണം പ്രോഫിറ്റിനെ കുറയ്ക്കണം സെയിൽസ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ് എല്ലാവരുടെയും സെയിൽസ് ഉണ്ട് എ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം എയുടെ തന്നിട്ടുണ്ട് ട്വൻ്റി വൺ തൗസൻഡ് ബിയുടെ ടെൻ തൗസൻഡ് സിയുടേത് നയൻ തൗസൻഡ് അങ്ങനെ ഒരു ടോട്ടൽ കോളോം കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് ദാറ്റ് ഇസ് ഫോർട്ടി തൗസൻഡ് പിന്നീട് ഇതിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് എന്താണ് സെയിൽസിൽ നിന്നും പ്രോഫിറ്റ് കുറയ്ക്കണം പ്രോഫിറ്റ് എങ്ങനെയാണ് തന്നിരിക്കുന്നത് എയ്ടെ ആണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് സെയിൽസ് അതായത് ഇരുപത്തി ഒരായിരം രൂപയുടെ ഫിഫ്റ്റി പേഴ്സൻറ്റ് ദാറ്റ് ഇസ് ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബിടെ ആണെങ്കിൽ പതിനായിരം രൂപയുടെ അമ്പത് ശതമാനം അതായത് അയ്യായിരം സി യുടെ ആണെങ്കിൽ ഒമ്പതിനായിരത്തിൻ്റെ തേർട്ടി ത്രീ ആയി ത്രീ ത്രീ പേഴ്സൻറ്റ് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ പോയിൻറ് സംതിങ് കിട്ടും അതിന് റൗണ്ട് ഓഫ് ചെയ്ത് ത്രീ തൗസൻഡ് നയൻറ്റി വൺ തേർഡ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ത്രീ തൗസൻഡ് എന്ന് പറഞ്ഞൊരു നമ്പർ കിട്ടും ഓക്കെ പിന്നീട് ടോട്ടൽ കോളം ഫിൽ ചെയ്ത് ഇത് മൂന്നുകൂടെ ആഡ് ചെയ്ത് അപ്പോൾ സെയിൽസിൽ നിന്നും പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും അങ്ങനെ എയുടെയും ബി യുടെയും സിടേയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി ഇതാണ് ടോട്ടൽ കോസ്റ്റ് ഓക്കെ അപ്പോൾ ടോട്ടൽ കോസ്റ്റ് അല്ല നമുക്ക് വേണ്ട നമുക്ക് എന്ത് വേണം ഈ ടോട്ടൽ കോസ്റ്റിനകത്തുള്ള ജോയിൻ കോസ്റ്റ് അത് അതെത്രാന്ന് നമുക്കറിയാം പക്ഷേ ഇവർക്ക് മൂന്നുപേർക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കണം അതാണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഓക്കെ അപ്പം എന്ത് ചെയ്താൽ മതി ട്വൻ്റ് ഇവരുടെ എല്ലാവരുടെയും എന്ത് കിട്ടി ടോട്ടൽ കോസ്റ്റ് കിട്ടി ടോട്ടൽ കോസ്റ്റിൽ നമ്മൾ ഏത് കോസ്റ്റിൽ അറേവ് ചെയ്യണം ജോയിൻറ്റ് കോസ്റ്റ് എത്രയാണ് എന്ത് ചെയ്താൽ മതി എക്സ്പെൻസ് അറിയാവുന്നതുകൊണ്ട് ടോട്ടൽ കോസ്റ്റ് ഇന്ന് എന്തിനെ അങ്ങ് ഡിഡക്ട് ചെയ്താൽ മതി സബ്സിക്വൻറ്റ് എക്സ്പെൻസിന് ഡിഡക്റ്റ് ചെയ്താൽ മതി ഇത് ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മൈനസ് സബ്സിക്വൻറ്റ് എക്സ്പെൻസ് വന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ എ ഡെ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബിടേത് ഇത്രയും സിയുടെ ഇത്രയും സോ ഫ്രം എ ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മൈനസ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബി ഡേ തന്നെ ഫൈവ് തൗസൻഡ് മൈനസ് ടു തൗസൻഡ് സിയുടെ സിക്സ് തൗസൻഡ് മൈനസ് ടൂ തൗസൻഡ് ഇവിടെ ടോട്ടൽ അതുതന്നെ അങ്ങ് ചെയ്താൽ മതി അപ്പോൾ എന്ത് കിട്ടി എയുടെ ടോട്ടൽ കോസ്റ്റ് പതിനായിരത്തി അഞ്ഞൂറായിരുന്നു അതിൽ മൂവായിരത്തി അഞ്ഞൂറ് സബ്സിക്വൻറ്റ് കോസ്റ്റ് ആണ് അപ്പോൾ ബാക്കി വരുന്നതായിരുന്നു ജോയിൻ കോസ്റ്റ് അതുപോലെ ഓരോരുത്തരുടെയും ജോയിൻ കോസ്റ്റ് കിട്ടി നമുക്ക് ഈ മൂന്ന് ജോയിൻ കോസ്റ്റും കൂടെ ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി തേർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തന്നെയല്ലോ ഇത് തന്നെയല്ലോ ക്വസ്റ്റനിലും തന്നിരുന്നത് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ജോയിൻ കോസ്റ്റസ് എത്ര ആണെന്ന് തേർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇപ്പം നമ്മൾ എന്ത് ചെയ്തു റിവേഴ്സ് കോസ്റ്റ് മെത്തേഡ് അനുസരിച്ച് ഈ തേർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മൂന്ന് പ്രോഡക്റ്റിനായിട്ട് വീതിച്ചു കൊടുത്തു എങ്ങനെ വന്നു പതിമൂവായിരത്തി അഞ്ഞൂറിൽ ഏഴായിരം ആരുടെയാണ് എ ബാർ ചെയ്യേണ്ട ജോയിൻ കോസ്റ്റാണ് പതിമൂവായിരത്തി അഞ്ഞൂറിൽ മൂവായിരം ബി ബാർ ചെയ്യേണ്ടത് പതിമൂവായിരത്തി അഞ്ഞൂറിൽ മൂവായിരത്തി അഞ്ഞൂറ് സി ബേർ ചെയ്യേണ്ടത് ഇപ്പം ഇതാണ് റിവേഴ്സ് കോസ്റ്റ് മെത്തേഡ് അപ്പോൾ ഇത്രയേ ഉള്ളൂ റിവേഴ്സ് കോസ്റ്റ് മെത്തേഡിൻ്റെ ആ ഫോമാറ്റ് പഠിച്ചു വെച്ചേക്കുക സെയിൽ റിവേഴ്സ് എന്നുള്ള വേർഡും മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യണം സോ വോട്ട് വി ഹാവ് ടു ഡു എ സെയിൽസ് മൈനസ് പ്രോഫിറ്റ് ഡെൻ യു വിൽ ഗെറ്റ് ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യണം ടോട്ടൽ കോസ്റ്റിൽ നിന്നും സബ്സിക്വൻറ്റ് കോസ്റ്റിനെ മാറ്റിക്കളയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ജോയിൻറ്റ് കോസ്റ്റ് കിട്ടും ദിസ് മെത്തേഡ് ഇസ് നോൺ എസ് റിവേഴ്സ് കോസ്റ്റ് മെത്തേഡ് അപ്പോൾ ഇതത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വേറൊരു മെത്തേഡ് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു